എല്ലാവർക്കും നമസ്കാരം. രമേശ് ചേട്ടാ നമസ്കാരം. ഇന്ന് ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്ന ഒരു കണ്ടന്റിന് വലിയൊരു പ്രത്യേകതയുണ്ട്. എന്താന്ന് വെച്ചാൽ, നമ്മളെല്ലാവരും പ്രേമ നൈരാശ്യം കൊണ്ട് ചിലരൊക്കെ വലിയ സിനിമാ നടന്മാരാവും, ചിലരൊക്കെ വലിയ ഗായികമാരാവും, ചിലരൊക്കെ വലിയ ഗായികമാരാവും. പക്ഷേ വളരെ ചുരുക്കം പേരെ മിമിക്രി കലാകാരന്മാരാവാറുള്ളൂ. അതിൽ ഏറ്റവും വലിയൊരു ഉദാഹരണമായിട്ടാണ് ഇന്ന് നിങ്ങളുടെ മുമ്പിൽ ഇതാ ഇങ്ങനെ കോട്ടും ഇതൊക്കെ ഇട്ട് ഫൺസ് അപ്പോൺ എ ടൈമിൻ്റെ സ്റ്റാൻഡപ്പ് കോമഡി അവതരിപ്പിക്കാൻ വേണ്ടി ഞാനിവിടെ എത്തിയിരിക്കുന്നത്. ഓക്കെ, താങ്ക് യു. തുടക്കം, പ്രേമം എന്തിനാണ് ചേട്ടാ, പ്രണയം എന്തിനാണ് ചേട്ടാ, ബസ് സ്റ്റോപ്പിൽ പോയി നിന്ന് നല്ല അസലായി വായി നോക്കിക്കൂടെ, അതിൻ്റെ സുഖമൊന്നും വേറെ ഒന്നും കിട്ടില്ല എന്ന് എൻ്റെ ഒരു പ്രിയ സുഹൃത്ത് കഴിഞ്ഞ ദിവസം ഇൻസ്റ്റാഗ്രാമിൽ ഒരു സ്റ്റോറി ആയിട്ടിട്ടിരുന്നു. ഏകദേശം ഒരു 7-8 വർഷം മുമ്പ് എനിക്ക് അതുമായിട്ടൊരു ബന്ധമുണ്ടെന്ന് തോന്നി. അതുകൊണ്ട് തന്നെ നല്ല അസലായി പാലക്കാട് വള്ളിയോട് സെൻറ്റ് മേരീസ് പോളിടെക്നിക്കിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ വായ നോക്കിയും പ്രണയിച്ചും കൊണ്ടുപോയ ആ കാലഘട്ടം. അത് എങ്ങനെയെന്ന് വെച്ചാൽ, നമ്മൾ ഈ രണ്ട് ആൺകുട്ടികൾ മുഖത്തോട് മുഖം നോക്കി സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു പെൺകുട്ടി എങ്ങാനും ഇങ്ങനെ കടന്നു പോകണ്ടെന്ന് കരുതുക. അതിങ്ങനെയായിരിക്കും, യാ കണ്ടാ നീ ഇന്നലെ എന്താ ചെന്നൈ സൂപ്പർ കിങ്സ് രാജസ്ഥാൻ തമ്മിലുള്ള കളി, ഒരു രക്ഷയില്ല അല്ലേ, ഔത് എന്താണ്ടത്. ഇങ്ങനെ ഞങ്ങൾക്ക് ഒരു ടിപ്പിക്കൽ കാലഘട്ടം ഉണ്ടായിരുന്നു. കാരണം വായനോട്ടം എന്നത് ഒരു കലാരൂപമായിട്ട് കലാമണ്ഡലത്തിലെങ്കിലും അംഗീകരിക്കണം എന്നൊരു കാലഘട്ടത്തിൽ ഞങ്ങൾ വളരെയധികം പ്രത്യാശത്തോടുകൂടി ഇരുന്ന ഒരു കാലഘട്ടമാണത്. പിന്നീട് ഈ പഠിക്കുന്ന സമയത്ത് പ്രേമിക്കാൻ ഏറ്റവും കൂടുതൽ എന്നെ സപ്പോർട്ട് ചെയ്തത് എൻ്റെ അച്ഛനാണ്. അച്ഛൻ എങ്ങനെയെന്ന് വെച്ചാൽ, ആദ്യത്തെ വർഷം തന്നെ ഒരു പെൺകുട്ടിയെ കണ്ടു, വളരെയധികം ഇഷ്ടപ്പെട്ടു. ആ കുട്ടിയുടെ ഫോട്ടോ അച്ഛനെ കൊണ്ടേ കാണിച്ചു കൊടുത്തപ്പോൾ അച്ഛൻ തോളത്ത് കെട്ടിയിട്ട് പൊളിച്ചു. കാരണം എനിക്ക് ഭയങ്കര കോൺഫിഡൻസ് ആയി. അപ്പം ഞാൻ ആ ഒരു കോൺഫിഡൻസ് വെച്ചിട്ട് നേരെ അങ്ങോട്ട് 3-4 വർഷം നിർത്താതെ അങ്ങോട്ട് പ്രേമിച്ചു. അച്ഛൻ്റെ പൊളിക്കൽ കൊണ്ടാണോ എൻ്റെ ആത്മാർത്ഥത കൂടിയത് കൊണ്ടാണോ എന്നറിയില്ല, കൃത്യം 4-ാമത്തെ വർഷം അവൾ വേറൊരാളെ കെട്ടിയിട്ട് പോയി. അത് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. അച്ഛനോട് ഞാൻ ഈ പ്രേമിച്ച പെണ്ണിൻ്റെ കാമുകിയുടെ ഫോട്ടോ ഒക്കെ നോക്കി ഇങ്ങനെ ഇരിക്കുക, സങ്കടത്തോടെ ഇരിക്കുക. അച്ഛൻ തോളത്ത് വന്നിട്ട് പിന്നെയും തട്ടിയിട്ട് പറയുക, പൊളിച്ചു. എന്താ കാര്യം ചോദിച്ചപ്പോൾ, ചെക്കനും പെണ്ണും പൊളിച്ചു. ഞാൻ എഴുന്നേറ്റ്, നിങ്ങളൊരു മനുഷ്യനാണ്, ഈ 3-4 വർഷം എന്നെ ഈ മറ്റേ ഇത്രയും ഓവർ കോൺഫിഡൻസും കാര്യങ്ങളൊക്കെ തന്നിട്ട് എന്നെ കോളേജിലേക്ക് വിട്ട നിങ്ങൾക്കൊരു മനുഷ്യനാണ് ചോദിച്ചപ്പോട്ടാ, 3 വർഷം നീ അങ്ങനെയെങ്കിലും ഒന്ന് കോളേജിൽ പോട്ടെ പറഞ്ഞിട്ടാണ് അച്ഛൻ എന്നെ തോളത്ത് കെട്ടിയിട്ട് വിട്ടാക്കിയത്. അല്ലാതെ വേറൊന്നും കൊണ്ടല്ലാതെ. ഈ അച്ഛനെ കൊണ്ട് ചില സമയത്ത് ഉപദ്രവമുണ്ടെങ്കിലും ചില സമയത്ത് ഉപകാരമുണ്ട്. കാരണം അച്ഛൻ പഴയ എക്സ് മിലിട്ടറിയാ, അതുകൊണ്ട് എല്ലാ മാസവും ആൾക്ക് കിട്ടും. അത് തെറ്റിദ്ധരിക്കണ്ട, ഞാൻ വെള്ളമടിക്കാറില്ല, ഞാൻ ഒന്നും ചെയ്യാറ് ഡീസൻ്റാണ്, അച്ഛനും കഴിക്കാറില്ല. അതുകൊണ്ട് ഇത് ഈ മറിച്ച് വെക്കുന്ന പരിപാടി അത് ഞാനാ ചെയ്തുകൊണ്ടിരിക്കണം. നമ്പർ ഒന്ന് തരണേ. തീർച്ചയായും രമേശ് ചേട്ടൻ എന്തായാലും ഞാൻ തന്നിരിക്കും. ഓക്കെ, അപ്പൊ ഈ എല്ലാ മാസവും കൃത്യം 1-ാം തീയതി എന്ന് എന്നെ ഓർമ്മിപ്പിക്കുന്ന സമൂഹത്തിലെ വളരെ വേണ്ടപ്പെട്ട ഒരുപാട് പേരുണ്ട്. അത് വളരെയധികം വിശിഷ്ട അതിഥികളുണ്ട്, അതുപോലെ തന്നെ ഒരുപാട് പേരുണ്ട്. അപ്പോൾ എൻ്റെ ഒരു പ്രിയ സുഹൃത്തിന് ഈ നമ്മുടെ സർട്ടിഫിക്കറ്റുകളിലൊക്കെ അറ്റസ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞിട്ടൊരു പരിപാടി, ഗസറ്റഡ് ഓഫീസർമാർ അറ്റസ്റ്റ് ചെയ്യുന്ന ഒരു പരിപാടിയുണ്ട്. ഞാൻ എൻ്റെ ഒരു പ്രിയ സുഹൃത്തിനെയും കൂട്ടി ഒരു ഗസറ്റഡ്, അതായത് നമ്മുടെ വടക്കഞ്ചേരി SP ഓഫീസിലാണ് ഞാൻ പോയത്. പോയ സമയത്ത് അവിടെ 3 മണിക്ക് ശേഷം ഒരു 10-26 പിള്ളേർ നിരക്കനങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പം ഞാൻ ഏറ്റവും പുറകിൽ പോയി നിന്നു, എടാ നീ ഇവിടെ നിന്നോ, കാരണം ഇവരുടെയൊക്കെ ഒപ്പിട്ട് കഴിഞ്ഞിട്ട് നമുക്കത് കിട്ടുള്ളൂ എന്ന് പറഞ്ഞിട്ട് അവനെ അവിടെ നിർത്തി ഞാൻ തൊട്ടടുത്തുള്ളൊരു ബെഞ്ചിലിരുന്നു. ഈ ബെഞ്ചിലിരുന്ന വഴിയും SP ഓഫീസിൻ്റെ ഉള്ളിൽ നിന്ന് നേരെ ഒരു കോൺസ്റ്റബിൾ വന്നിട്ട് എന്നെ വിളിച്ചു, പ്രജീഷ് അല്ലേ, എഴുന്നേൽക്കേ എന്ന് പറഞ്ഞു. ഞാൻ എന്താ സാർ, ഞാൻ ആകെ പേടിച്ചു, എനിക്ക് കഴിഞ്ഞ വല്ല വേലയ്ക്കുണ്ടായ വല്ല പ്രശ്നമോ അടിയോ വല്ലതൊക്കെ ആയിരിക്കുമോ, അതുകൊണ്ട് ഇനിയിപ്പോൾ ഇവനും എനിക്കും കിട്ടില്ല ഇവനും കിട്ടില്ല ആകെ പ്രശ്നമെന്ന് പറഞ്ഞിട്ട് ഞാൻ അങ്ങനെ പോയ സമയത്ത് ഡോറ് തുറന്ന വഴിയും, എന്താ നീ ഇവിടെ, എന്ത് നീ എന്ത് എന്തിൻ്റെ ആവശ്യം, SP സാറേ എല്ലാ മാസവും 1-ാം തീയതി വിളിക്കണം, എന്താ ഇവിടെ നീ. ഞാൻ പറഞ്ഞു, സാറേ എൻ്റെ ഒരു കൂട്ടുകാരന് ഒരു സർട്ടിഫിക്കറ്റ് ഒന്ന് അറ്റസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു. ആ നീ അത് കൂട്ടുകാരെ വിളിക്കുക, ഇങ്ങോട്ട് വിളിക്കുക, എന്താ കാര്യം. അല്ല സാർ, അവൻ ഏറ്റവും ബാക്കിൽ നീ ഇങ്ങോട്ട് കയറി നിൽക്കുക, നീ 1-ാം തീയതി എന്നെ എല്ലാ ദിവസവും സഹായിക്കണം എന്നെ, ഞാൻ ഈ ഒരു അറ്റസ്റ്റിന് വേണ്ടിയിട്ട് ഇത്രയും ബുദ്ധിമുട്ടിക്കാൻ പറ്റുമോ, നീ ഇങ്ങോട്ട് കയറി നിൽക്കുക. ഞാനിങ്ങനെ നടന്നു പോയിട്ട് എൻ്റെ കൂട്ടുകാരനെ കയ്യിൽ പിടിച്ചിട്ട് സിനിമയിൽ ബാഹുബലി നടന്നു പോകണ പോലെ ഒരു അറ്റ പോക്കുക, ഈ ബാക്കിയുള്ള 23 വരുതാ. അപ്പം വലിയ ഹോൾഡുള്ള ഒരാളാണെന്ന് പറഞ്ഞിട്ട് ഒപ്പിട്ട് കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോഴേ ഇതേ നോട്ടം പിന്നെയും. ഞാൻ ചോദിച്ചു, ഞങ്ങൾ തമ്മിൽ ചെറിയൊരു കൊടുക്കൽ വാങ്ങൽ പരിപാടിയുണ്ട്, അതുകൊണ്ടാണ് ഇങ്ങനൊരു സംഭവം എന്നുള്ളത് പറഞ്ഞു. അച്ഛനെ കുറിച്ച് മാത്രം പറഞ്ഞാൽ അമ്മയ്ക്ക് ചിലപ്പോൾ ഇൻഫ്യൂരിറ്റി കോംപ്ലക്സ് അടിക്കും. അമ്മ ഭയങ്കര സീരിയൽ പ്രാന്തിയാണ്. എങ്ങനെയെന്ന് വെച്ചാൽ, സീരിയൽ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അമ്മയുടെ മുഖത്ത് സീരിയൽ അഭിനയിക്കുന്നവരെക്കാളും ഭാവങ്ങൾ മാറി മറിഞ്ഞു പോയിക്കൊണ്ടേയിരിക്കും. അത് അമ്മയ്ക്ക് മാത്രമുള്ളൊരു കുഴപ്പമല്ല, ഞങ്ങൾ പ്രത്യേകിച്ച് പാലക്കാട് ടിപ്പിക്കൽ ഏരിയയിലുള്ള ആൾക്കാർക്കൊക്കെ ഉള്ളൊരു കുഴപ്പമാണ്. പ്രത്യേകിച്ച് ഈ സീരിയലിലെ നടിമാർക്ക് എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ട് വന്നാൽ അമ്മയ്ക്ക് ഭയങ്കര അങ്ങോട്ട് വിഷമമാണ്. ഫോർ എക്സാമ്പിൾ പറഞ്ഞാൽ, ചന്ദനമഴയിൽ അമൃത എന്ന് പറയുന്നൊരു സ്ത്രീക്ക് നാളെ പ്രസവ, അമ്മ എന്ത് ചെയ്യുന്നറിയോ, പെട്ടെന്ന് തൊട്ടടുത്തുള്ള അമ്പലത്തേക്ക് വിളിച്ചു വെച്ചിട്ട് ചേട്ടാ നാളെ നക്ഷത്രം എന്നറിയില്ല, അമൃത
എന്തെങ്കിലും വഴിപാട് കഴിക്കാൻ വല്ല വഴിയുണ്ടോ? ഈ കേൾക്കുന്ന വ്യക്തി എന്താ പറയാ, അറ്റ്ലീസ്റ്റ് അയാൾ പറയണം, ചേച്ചി ഇതൊക്കെ സീരിയലിൽ നടക്കുന്ന കാര്യമല്ലേ, ഇതൊക്കെ എന്തിനാ നിങ്ങൾ ഈ മറ്റേ തോളത്തെടുത്ത് വെക്കേണ്ട ആവശ്യം എന്നാ അവർ ചോദിക്കണ്ടേ. ആൾ പറയണേ, നക്ഷത്രം ഇല്ലെങ്കിലും കുഴപ്പമില്ല, എള്ളു തിരിയും നെയ് വിളക്കും രണ്ടും നമുക്ക് കഴിക്കാം, ഒരു കുഴപ്പമില്ല. ഈ പറഞ്ഞ ആള് ഇങ്ങനെയാണ് ഇവർ രണ്ടുപേരും തമ്മിലുള്ള കണക്ഷൻ. ഈ വർഷങ്ങളുടെ ഇടയിൽ മറ്റൊരു പ്രണയത്തിൽ കൂടി പോയി ഞാൻ ഇടപെടുകയുണ്ടായി. ആ പ്രണയം വേറെ ഒന്നല്ല, നമ്മുടെ റിലേഷനിലെ ഒരു പെൺകുട്ടി തന്നെയാണ്. ആ കുട്ടിക്കാണെങ്കിൽ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് എല്ലാവരും ഒന്നും പറത്തനയിലൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് ഞങ്ങൾ ആ ഒരു പ്രേമം ഇങ്ങനെ ഞങ്ങൾ വീടുകളിൽ മാത്രം ഒതുക്കിക്കൊണ്ട് പോകുമ്പോൾ അച്ഛൻ വീണ്ടും വന്നു, തോളത്തൊരു തട്ട് പൊളിക്കും. അച്ഛൻ്റെ ആ പൊളിക്കല് എനിക്ക് അങ്ങോട്ട് പൊളിയായിട്ട് തോന്നിയില്ല. ഞാൻ എന്ത് വിചാരിച്ചെന്നറിയോ, ഇത്ര പൊളിക്കണ്ട, ഇതൊന്ന് പൊളിയോ നോക്കട്ടെ ഞാനെന്ന് അച്ഛനോട് പറഞ്ഞു. കൃത്യം രണ്ട് വർഷം കഴിഞ്ഞപ്പോൾ അച്ഛൻ്റെ പൊളിക്കൽ വീണ്ടും കൂടി, എൻ്റെ ആത്മാർത്ഥത വീണ്ടും കൂടിയതുകൊണ്ട് ആ കുട്ടി വേറെ. ഇതിലൊക്കെ സങ്കടപ്പെട്ട് ഞാൻ അവിടെ ഇരിക്കുന്ന സമയത്തേ അച്ഛൻ വന്നിട്ടേ തോളത്ത് കെട്ടിയിട്ട് പറയണേ, പോട്ടെ, ഒന്നാമത്തെ കാര്യം ഒന്നാമത്തെ പെണ്ണിൻ്റെ കല്യാണത്തിലേ നമുക്ക് പോകാൻ പറ്റിയില്ല, ഇവളുടെ കല്യാണം, ഇവള് ഒന്നാമത് നമ്മുടെ റിലേഷനാണ്, ഉച്ചയ്ക്ക് ഉണ്ണാൻ വിളിച്ചിട്ടുണ്ട്, ഉണ്ടിട്ട് വന്നാൽ മതി, നീ പോവിടുന്നേന്ന് ഞാൻ എഴുന്നിട്ട്. നിങ്ങൾ എന്ത് മനുഷ്യനെ നിങ്ങൾ, ഒരാളെങ്ങനെ ഇത്രയും കാലം സപ്പോർട്ട് ചെയ്തിട്ട് ഇങ്ങനെ ഊണ് കഴിക്കാനാ വിളിക്കുക? ഞാൻ റിസപ്ഷന് പോവാന്ന് പറഞ്ഞു അവരോട്. അത് കഴിഞ്ഞിട്ട് റിസപ്ഷന് നേരെ പോയി, അവിടെ കിടന്നൊരു മൈക്ക് എടുത്ത് മൈക്കിലൂടെ രണ്ട് മിമിക്രി ആർട്ടിസ്റ്റുകളെയും കാണിച്ച് അവളോടുള്ള പ്രതിഷേധവും കാണിച്ചിട്ടാണ് ഞാൻ അന്ന് വീട്ടിലേക്ക് വന്നത്. പ്രത്യേകിച്ച് വേറൊന്നുമില്ല, രണ്ടോ മൂന്നോ തേപ്പൊക്കെ കിട്ടിക്കോട്ടെ മക്കളെ, അവിടെ നിന്ന് അങ്ങോട്ടാണ് നിങ്ങളുടെ ജീവിതം കിടക്കാൻ പോണെ, അതാദ്യം മനസ്സിലാക്കുക. ആരായി ഉപദേശിക്കണമെന്നായിരിക്കില്ലേ, ഇതെങ്ങനെങ്കിലും ഒന്ന് പറഞ്ഞ് നിർത്തണ്ടളിയാ, അതുകൊണ്ട് എൻ്റെ പഞ്ചിന് വേണ്ടി പറ. താങ്ക് യു. അടിപൊളി പെർഫോമൻസ് ആയിരുന്നു, വെരി ഗുഡ്. പ്രജീഷ് ഒരു ആങ്കർ കൂടിയാണ്, സ്റ്റേജ് പെർഫോമർ ആണ്. വ്യക്തമായി സംസാരിക്കുന്നത് കേട്ടാ നമുക്ക് അറിയാലോ, വളരെ നന്നായിട്ട് സംസാരിക്കുന്നു, വളരെ കൃത്യമായിട്ട് പറയുന്നു, കൺഫ്യൂഷൻസ് ഇല്ല. പാലക്കാടൻ ഭാഷയുണ്ട്, പുള്ളി ഇത് കുറച്ച് കൺട്രോൾ ചെയ്യുന്നുണ്ട്, എന്നാലും ആ ഭാഷയിൽ നിന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോ ചില ആളുകള് ഈ പ്രാദേശിക ഭാഷ ചില ആളുകൾക്ക് ഉണ്ടാവും, നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല, പ്രാദേശിക ഭാഷ ഉണ്ടാവും. ഇത് യാതൊരു എന്താ പറയുന്നത്, ഒരു ഒരു നമ്മള് മുക്കലും മൂളലും ഒന്നും ഇല്ലാതെ വളരെ ഒഴുകി വരിക, ഒഴുകി ഒഴുകി ഒരു അരുവി, ഒരു അരുവി ഒഴുകി വന്ന് 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 കായലിൽ വന്നിട്ട് കടലിൽ പോകുന്ന രീതിയിലുള്ള ഒരു പെർഫോമൻസ് ആയിരുന്നു. താങ്ക് യു, താങ്ക് യു സർ. എനിക്ക് തോന്നുന്നു വായനയുണ്ടോ, പുസ്തകം വായിച്ചിരുന്നു സാർ. ഇപ്പൊ ഈ ഒരു സ്റ്റേജും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് മുമ്പ് വായിച്ചിരുന്നു, പഠിക്കുന്ന കാലത്ത് ഡിപ്ലോമ വരെ. അത്യാവശ്യം ഭാഷ വളരെ ഭംഗിയായിട്ടുള്ള രീതിയിൽ അവതരിപ്പിക്കും. ഇതിൽ പറയുന്ന ഒരു സംഭവം പറയുമ്പോൾ അത് കേൾക്കാതിരിക്കുന്നവർക്ക് അത് സുഖമായിട്ട് തോന്നുക എന്നുള്ളതാണ് ഇതിൻ്റെ വിശേഷം, വേറൊന്നുമില്ല. അത് സാധ്യമായിട്ടുണ്ട്, സാധുകൃതമായിട്ടുണ്ട്. വരട്ടെ അങ്ങനെ 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 ഒന്നും. മൂന്നാലഞ്ച് പ്രേമങ്ങളും ഉണ്ടായിട്ടുണ്ടല്ലേ? രണ്ടെണ്ണം സർ, രണ്ടേരണ്ണം ഞാൻ നിർത്തി, രണ്ടേരണ്ട്. പിന്നെ ഇപ്പൊ ഈ ഒരു സ്റ്റേജ് ഷോ ഇതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം, ആദ്യത്തെ കുട്ടിയായിട്ടുള്ള ഒരു തേപ്പ് കിട്ടിയതിന് ശേഷം തന്നെ ഞാൻ വേറൊരു പ്രശസ്തമായ ഒരു ചാനലിൽ പോയിട്ട് ഒരു പരിപാടി ചെയ്തു. നിങ്ങൾ എല്ലാരും ഈ തേപ്പ് കിട്ടിയെന്ന് പറയുമ്പോൾ എന്റെയൊക്കെ ഒരു പ്രശ്നം വെച്ചാൽ, നിങ്ങൾ എനിക്കിവിടെ വൺ സൈഡ് അറിയാൻ പറ്റുന്നില്ല, ആ കൊച്ചിനോടും കൂടെ സംസാരിക്കാണ്ട് എനിക്ക് അതിന്റെ കാര്യം മനസ്സിലാക്കാൻ പറ്റില്ല. ഇവിടെ വരുന്ന പല സ്റ്റാൻഡപ്പ് കോമഡിയന്മാരും എന്നെ തേച്ചു, എന്നെ തേച്ചു, എനിക്ക് ആ കൊച്ചിന്റെ ഭാഗം കൂടെ കേൾക്കണമെന്നുണ്ട് കേട്ടോ, അത് വിട്ടേര്. തീർച്ചയായും സാർ, സാറിന് ഞാൻ പേഴ്സണലി ആ കൊച്ചിന്റെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. കാരണം ഇപ്പൊ അവര് രണ്ടുപേരും കല്യാണം കഴിഞ്ഞ് ഒരു റൂം എടുക്കാം. തീർച്ചയായും മറ്റേ ഒന്നാം തീയതി, ഒന്നാം തീയതി കാര്യം നമുക്ക് കുറച്ച് കഥകൾ പറയാനുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും വലിയൊരു വേദിയിൽ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞ പോലെ ലെജൻസിന്റെ കൂടെ എത്താൻ കഴിഞ്ഞത്, പ്രത്യേകിച്ച് ജനരാജൻ സാറിന്റെ ഒരുപാട് സിനിമകൾ, കാരണം എടുത്തു വെക്കാവുന്ന വില്ലൻ, കൊമേഡിയൻ, അതുപോലെ സ്വഭാവ നടൻ, ഞങ്ങൾക്കൊക്കെ സത്യം പറയാൻ സാർ ഒരു ഇൻസ്പിറേഷൻ ആണ് സാർ. സാർ ഞങ്ങള് കാരണം സാറിന്റെ ഏത് കാലഘട്ടമല്ലേ സാർ ഇപ്പോ പറയുന്ന പോലെ ഇപ്പോ സിനിമയിൽ കുറേശ്ശെ കുറേശ്ശെ ആയിട്ടൊന്ന് മാറുന്നുണ്ടെങ്കിലും അതൊരു കുറവേ അല്ല സാർ. കാരണം ഞങ്ങൾക്ക് സാറ് ഒരുപാട് നല്ല ഓർമ്മകൾ കൂട്ടി വെക്കാൻ പറ്റുന്ന സിനിമകൾ, ഓൾഡ്, പ്രത്യേകിച്ച് കഥാനായകനില് ആ പട്ടാള ക്യാരക്ടറൊക്കെ ചെയ്തിട്ടുള്ള ഒരാള് സാറിന്റെ അപ്പുറത്തേക്ക് ആ ഒരു ക്യാരക്ടർ റീപ്ലേസ് ചെയ്യാൻ വേറൊരാളില്ല സാർ. സാർ സിനിമ മനസ്സിലായിട്ടുണ്ട്, കഥാനായകൻ ജയറാം സാർ ആ ഒരു പട്ടാളക്കാരനായിട്ട് മീശ മാത്രം വെച്ചിട്ട് ഒരു കുടുംബത്തിലെ ഒറ്റ ആള്. അതിലെ പാട്ടിലെ വരികൾ ഓർക്കുന്നുണ്ട്. സീറോ ഡിഗ്രിയിൽ 20 കൊല്ലം തോക്കും തോട്ടയുമേന്തി അതിർത്തിയിൽ നോക്കിയിരുന്നത് ലാക്കു പിടിച്ചത് കൊക്കിന് വെടിവെക്കാനല്ല,
പല പല വർഷം നിന്നു മുടിച്ചത് ഈ നാടിന് നന്മയ്ക്ക്. കാവലിന് ഇവിടെ ഒരു നായില്ലേ മീനാക്ഷി, നിന്നുടെ നായർക്ക് ഗതി വന്നല്ലോ മതി സംബന്ധം. അതാണ് സാർ. അങ്ങനെ ഞാൻ ജനാർദ്ദന്റെ എപ്പിസോഡിന്റെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഡയാന എന്ന പുതിയ മിമിക്രിക്കാരിയും ആദ്യമായി അനുകരിച്ചത് ജനാർദ്ദന്റെ ശബ്ദമാണ്. അതിന് മറ്റൊരു ഭാഗ്യം കൂടെ ഉണ്ട്, ഞങ്ങൾക്ക് ആർക്കും കിട്ടാത്തൊരു ഭാഗ്യമാണ് ഡയറക്റ്റ് കോച്ചിങ്. ഗുരുകുലത്തിൽ നിന്നും ഡയറക്റ്റ് ആയിട്ട് കേട്ട് പഠിക്കാൻ പറ്റി. ഇനി നമ്മൾ 0 ഡിഗ്രിയിൽ തോക്ക് പിടിച്ചത് എന്നൊക്കെ പറയുമ്പം എത്ര പേർക്ക് പുതിയ പിള്ളേർക്ക് അറിയുമെന്ന് അറിയത്തില്ല. ജനാർദ്ദൻ ചേട്ടൻ എയർഫോഴ്സിലെ ഉദ്യോഗസ്ഥനായിരുന്നു. ഈ തോക്ക് പിടിച്ചതും അല്ലാതെ ഈ കാര്യങ്ങളൊക്കെ നേരിട്ട് ചെയ്ത ശേഷമാണ് സിനിമയിലേക്ക് വന്നത്. അതറിയായിരുന്നോ ഡയാനയ്ക്ക്? അങ്ങനൊരു കഥയുണ്ട് അല്ലേ? അതൊരു കഥ. Thank you, Prajesh, for coming. നല്ല പെർഫോമൻസ് ആയിരുന്നു. വീണ്ടും വരിക. തീർച്ചയായും.